ഇന്ന് നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങൾ ഒന്ന് പരിചയപ്പെടാം. 5 യൂണിറ്റുകളിലായിട്ട് 10 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. യൂണിറ്റുകൾ ജീവനം, പൈതൃകം, സാഹിതി, സംസ്കൃതി, അതൊക്കെ കൂടി ഒരു 10 പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ജീവനെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജീവിതവുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് അതിലുള്ളത്. അതായത് നമ്മുടെ ജീവിതശൈലി, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കൽപ്പിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്ത പാഠം, അതിൽ 1-ാമത്തെ പാഠം, ആയുരാരോഗ്യ സൗഖ്യം, സുഭാഷിതം എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു പാഠമാണ്. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ അനുഷ്ഠിക്കണം, എന്തൊക്കെ പാടില്ല എന്ന് പറയുന്ന പാഠമാണത്. അടുത്തത് ദീനവത്സല ജനനി, അതൊരു കഥയാണ്. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കഥയാണ് ദീനവത്സല ജനനി എന്നത്. അതിനുശേഷമുള്ള 3-ാമത്തെ പാഠം മധുമാനോ വനസ്പതി, അതൊരു ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. വൃക്ഷായുർവേദം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പാഠമാണ് മധുമാനോ വനസ്പതി. അടുത്തതായിട്ട് വരുന്ന ഏകമാണ് പൈതൃകം. പൈതൃകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരെ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ്, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൂർവികരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ചരിത്രം, അതാണ് അവിടെ വരുന്നത്. 1-ാമത്തെ പാഠം കനകധാരയാണ് അതിൽ. അതൊരു കാവ്യമാണ്, മഹാകാവ്യം എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു കാവ്യമാണ് കനകധാര. ശങ്കരാചാര്യരെക്കുറിച്ച് മാധവ വിദ്യാരണ്യസ്വാമി രചിച്ച ഒരു കാവ്യമാണത്. അടുത്തതായിട്ട് വരുന്നത് ജയന്തി തേ സുക്രതിന, ജീവചരിതം. ജീവചരിതം എന്ന് പറഞ്ഞാൽ ആരെയും, ജീവചരിത്രം. ജീവചരിത്രം പരീക്ഷയിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ വരുന്നത് എന്താണ്, മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലക്, അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള മഹാശയന്മാരെ കുറിച്ചിട്ടുള്ള ജീവചരിത്രമാണ്. അടുത്ത പാഠം രാഗസുധാരസ, അത് വിവരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും ഒരു കഥയാണ്. വിവരണം എന്നുദ്ദേശിക്കുന്നത് ത്യാഗരാജസ്വാമിയെ കുറിച്ചിട്ടാണ് ആ പാഠത്തിൽ പറയുന്നത്. ത്യാഗരാജസ്വാമി എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികൾ എന്ന് പറയും, സംഗീതത്തിലെ ത്രിമൂർത്തികൾ. 3 പേരാണ് പ്രധാനപ്പെട്ട ആൾക്കാരുള്ളത്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ത്യാഗരാജസ്വാമി. അദ്ദേഹത്തെ കുറിച്ചിട്ട് വരുന്ന ഒരു കഥയാണത്. അടുത്ത ഏകകം സാഹിതി. സാഹിതി പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു, സാഹിത്യം. സാഹിത്യം, സംസ്കൃത സാഹിത്യമാണ് ആ ഏകകത്തിൽ വരുന്നത്. കാവ്യമുക്താവലി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചമഹാകാവ്യങ്ങളുണ്ട്. സംസ്കൃതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചമഹാകാവ്യങ്ങളാണ്. ആ പഞ്ചമഹാകാവ്യങ്ങളിലെ സ്ത്രീ പ്രാധാന്യമുള്ള ശ്ലോകങ്ങളാണ് ഈ പാഠത്തിൽ വരുന്നത്. അടുത്ത പാഠം ശിവാസ്തേ സന്തു പന്ഥാന, അത് ഒരു നാടകമാണ്. മഹാകവി കാളിദാസൻ രചിച്ച അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്നെടുത്ത കുറച്ച് ഭാഗങ്ങളാണ് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഏകകം സംസ്കൃതി. സംസ്കൃതി പറഞ്ഞാൽ സംസ്കാരം. ഇപ്പോൾ, അതായത് ലേറ്റസ്റ്റുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈശോപദേശ. ഈശോപദേശ എന്ന് പറയുന്നത് ഒരു കാവ്യമാണ്. പി സി ദേവസ്യ രചിച്ച ക്രിസ്തു ഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാഠമാണ് ഈശോപദേശ, യേശുവിൻ്റെ ഉപദേശം. ഇത് ക്രിസ്തു ഭാഗവതം എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതം, കൃഷ്ണനെ കുറിച്ചിട്ട്, കൃഷ്ണൻ്റെ ബാലലീലയൊക്കെ പറയുന്ന ശ്രീമദ് ഭാഗവതമുണ്ട്. അതുപോലെ നമ്മുടെ പി സി ദേവസ്യ ക്രിസ്തുദേവൻ്റെ ജനനം തൊട്ട് മരണം വരെയുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠമാണ് ഈശോപദേശ. അടുത്തതാണ് പ്രാപ്യവര നിബോധത. പ്രാപ്യവര നിബോധത പറയുന്നത് ഉപനിഷത്തിലെ ഒരു കഥയാണ് അതിൽ വരുന്നത്. ആ കഥയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ശ്ലോകങ്ങൾ, അതിൽ വരുന്ന നമ്മൾക്ക് തരാനുള്ള ഉപദേശങ്ങളാണ് ആ പാഠത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠങ്ങൾ. ഇത്രയും മനസ്സിലാകുമ്പോൾ നമുക്ക് ഒരു സംസ്കൃത സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എളുപ്പത്തിൽ ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചു പോകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങാനും A+ വാങ്ങാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് നമുക്ക് A+ വാങ്ങണം. അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ പാഠങ്ങൾ കുറയ്ക്കാം, ചിലപ്പോൾ കുറയ്ക്കാതിരിക്കാം. അതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ പാഠങ്ങളായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റൊക്കെ ഒന്ന് തുറന്ന്
എന്തൊക്കെയാണ് പാഠങ്ങളുള്ളത് എന്നൊന്ന് തുറന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ കാര്യങ്ങൾ പരിചയപ്പെടാം.